കാസർഗോഡ് ജില്ലയിൽ പാലാവയലിനടുത്തുള്ള ചാവറഗിരി ഇടവകയിൽ താമസിക്കുന്ന പാറേക്കുടിലിൽ സ്രാമ്പിക്കൽ സണ്ണി മാത്യുവിൻ്റെ വീട് ആണിത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ചാവറഗിരിയിൽ നിന്നും കൂട്ടക്കുഴിക്ക് പോകുന്ന വഴി മീനഞ്ചേരി എന്ന സ്ഥലത്താണ്. പാലാവയലിൽ നിന്നും ഏകദേശം 4.5 കിലോമീറ്റർ ദൂരം വരും ഈ വീട്ടിലേക്ക്. നമസ്കാരം. സ്രാമ്പിക്കൽ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പരമ്പരയിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കാസർഗോഡ് ജില്ലയിൽ പാലാവയലിനടുത്ത് ചാവറഗിരി ഇടവകയിൽ മീനഞ്ചേരിയിൽ താമസിക്കുന്ന പാറേക്കുടിയിൽ സ്രാമ്പിക്കൽ ശ്രീ സണ്ണി മാത്യുവിനെയും കുടുംബത്തെയുമാണ്. സണ്ണി മാത്യുവിൻ്റെ ഒരു പൂർവ്വ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റത്തിൽ നിന്നും പാറേക്കുടിയിൽ താമസം ആക്കിയ മിഖേലിൻ്റെ 9 മക്കളിൽ 3-ാമത്തെ മകനാണ് തടത്തിനാനി താമസിച്ചിരുന്ന മറ്റത്തിൽ ദേവസിയ. ദേവസിയയ്ക്ക് 11 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ 4-ാമത്തെ മകനാണ് മാത്യു ദേവസിയ, മത്തച്ഛൻ എന്നാണ് വിളിച്ചിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ 5 മക്കളിൽ 3-ാമത്തെ ആളാണ് സണ്ണി എന്ന് വിളിക്കുന്ന മാത്യു. സണ്ണി മാത്യുവിനെയും കുടുംബത്തെയുമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. നമസ്കാരം. നമസ്കാരം. ഇപ്പം സണ്ണി ചേട്ടന് ഈ പാലാവയൽ എന്നുള്ള സ്ഥലത്തിന് സമീപത്താണ് ഈ ചാവറഗിരി അല്ലേ? അതെ അതെ. അപ്പൊ ഇവിടെ വന്ന് താമസമാക്കിയിട്ട് എത്ര കാലഘട്ടമായി? 35 കൊല്ലം കഴിഞ്ഞു. 35 കൊല്ലം കഴിഞ്ഞു ഈ ചാവറഗിരിയിൽ വന്ന് താമസമാക്കിയിട്ട്. ഗ്രാൻഡ് ഫാദറും ഫാദറും ഒക്കെ ആയിട്ട് ഇവിടെയാണ് താമസിച്ചോണ്ടിരുന്നത് അല്ലേ? ഇതിന് മുമ്പൊരു 10 കൊല്ലത്തോളം മലാങ്കടവ് വർഷത്തോളം താമസിച്ചിരുന്നു. അതിനുശേഷമാണ് വരുന്നത്. ഫാദറും നിങ്ങളുടെ ഒപ്പം നാട്ടിൽ നിന്ന്, അതായത് കയ്യൂർ ബേസിൽ നിന്നാണ് നിങ്ങൾ വരുന്നത്. ഭാര്യ നമ്മുടെ ഒപ്പം ഉണ്ട്. ചേച്ചിയുടെ പേര് അലീസ്. അലീസ്. ചേച്ചിയുടെ വീട് എവിടെയായിരുന്നു? വീട് ചിറ്റാരിക്കാല്. ചിറ്റാരിക്കാല്. വീട്ടുപേര്? വീട്ടുപേര് നിലപ്പനയിൽ. നിലപ്പനയിൽ നിന്നാണ് വീട്ടുപേര്. മാതാപിതാക്കന്മാരുടെ പേര്? ചാച്ചന്റെ പേര് ജോസഫ്. ജോസഫ്. അമ്മയുടെ പേര് എലിക്കുട്ടി. എലിക്കുട്ടി. ജോസഫ്, എലിക്കുട്ടി ദമ്പതികളുടെ 4-ാമത്തെ മകളാണ്? നാലാമത്തെ. 4-ാമത്തെ മകളാണ് അലീസ് എന്ന് പറയുന്ന ചേച്ചി. നിങ്ങൾക്ക് എത്ര മക്കളാണ് ഉള്ളത്? ഞങ്ങൾ രണ്ടുപേര്. രണ്ടുപേര്. അവരുടെ പേര്? അഭിനന്ദും ആശയും. അഭിനന്ദും ആശയും. അങ്ങനെ 2 മക്കളാണുള്ളത്. സണ്ണിച്ചേട്ടന്റെ സഹോദരങ്ങള് എല്ലാവരും തന്നെ ഈ പാലാവയലിന് സമീപത്താണോ താമസിക്കുന്നത്? അവരുടെ പേരും വിവരങ്ങളൊക്കെ ഒന്ന് പറയാമോ? പറയാം. ഏറ്റവും മൂത്ത ആള് അപ്പച്ചൻ. അപ്പച്ചൻ. അവര് പാലാവയലായിരുന്നു, ഉള്ളി മരിച്ചുപോയി. പാലാവയലായിരുന്നു താമസിച്ചിരുന്ന, മരിച്ചുപോയി. ഭാര്യയുടെ പേര്? ഭാര്യയുടെ പേര് ലൂസി. ലൂസി. വീട്ടുപേര്? പാലോലി. പാലോലി. സ്ഥലം? തലശ്ശേരിക്കടുത്ത് വിലങ്ങാട് എന്നുള്ള സ്ഥലത്താണ് അവരുടെ വീട്. അവരുടെ അവർക്ക് എത്ര മക്കളുണ്ട്? 3 പേര്. 3 പേര്. പേരെന്ന് പറയാം അവരുടെ? പ്രവീണ്, പ്രശാന്ത്, പ്രദീപ്. പ്രദീപ്. അങ്ങനെ 3 മക്കളാണ് അവർക്കുള്ളത്. അതിന് തൊട്ട് താഴെയുള്ളയാള് തോമസ്. കുട്ടി കുട്ടി പാപ്പൻ എന്ന് വിളിക്കുന്ന തോമസ് ആണ് അതിന് തൊട്ട് താഴെയുള്ളത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര്? മേരി. മേരി. വീട്ടുപേര്? സ്ഥലവും? വെളിയത്ത്. മലാങ്കടവാണ്. മലാങ്കടവാണ്. അതായത് മലാങ്കടവ് എന്ന് പറയുന്നത് ഇവിടെ അടുത്തുള്ള സ്ഥലം തന്നെയാണ് മലാങ്കടവ്. അവർക്ക് എത്ര കുട്ടികളാണുള്ളത്? അവർക്കും 3 പേര്. കുട്ടികളുടെ പേര് പറയാമോ? ആനന്ദ്. ആനന്ദ്. റെജി. റെജി. മനു. 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 അങ്ങനെ 3 കുട്ടികളാണ് അവർക്കുള്ളത്. അതിന് തൊട്ട് താഴെയുള്ള ആളാണ് സണ്ണിച്ചേട്ടൻ. സണ്ണിച്ചേട്ടന്റെ താഴെയുള്ളത് ആരാണ്? അതിനുള്ളത് ലിസി. ലിസി എന്ന് പറയുന്ന ഒരു സഹോദരിയാണ്. എവിടെയാ വിവാഹം ചെയ്തിരിക്കുന്നത്? കുഴിച്ചാൽ. കുഴിച്ചാൽ എന്ന് പറയുന്ന സ്ഥലപ്പേരാണോ വീട്ടുപേരാണോ? കുഴിച്ചാൽ സ്ഥലപ്പേരാ. കുഴിച്ചാൽ എന്നുള്ള സ്ഥലപ്പേര്. പീഡികേൽക്കിൽ എന്നാണ് വീട്ടുപേര്. അവർക്ക് എത്ര കുട്ടികളുണ്ട്? അവർക്ക് 3 പേര്. 3 കുട്ടികൾ. അവരുടെ പേര്? മൂത്തത് പ്രസാദ്, 2-ാമത്തെ സജീവ്, 3-ാമത്തെ ശില്പ. ശില്പ. അവരുടെ ഭർത്താവിന്റെ പേര്? ജോയിച്ചൻ. ജോയിച്ചൻ എന്നാണ് ഭർത്താവിന്റെ പേര്. മരിച്ചുപോയി. മരിച്ചുപോയി. ഏറ്റവും ഇളയത് സഹോദരനാണ് അല്ലേ? അതെ. ആ സഹോദരന്റെ പേര്? ജോസ്. ജോസ്. ജോസിന്റെ ഭാര്യയുടെ പേര്?
ബിൻസി. ബിൻസിയുടെ വീട്ടുപേര് സ്ഥലമൊക്കെ? ഒലിക്കൽ പാലാവലാണ്. ഓ, പാലാവലില് ഒലിക്കൽ കുടുംബാംഗമാണ്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് മൂന്ന് പേരെ. മൂന്ന് കുട്ടികളാണുള്ളത്. അവരുടെ പേര്? മൂത്തത് മഹത്തപ്പൻ. മഹത്തപ്പൻ തോമസ് ചിന്നു. അങ്ങനെ മൂന്ന് മക്കളാണ് അവർക്കുള്ളത്. ഇതാണ് നിങ്ങളെ സഹോദരങ്ങളുടെ വിവരങ്ങൾ. മാതാപിതാക്കന്മാരുടെ വിവരങ്ങൾ ഒന്ന് പറയാമോ? പിതാവിന്റെ പേര്? തന്റെ പേര് മാത്യു. മാത്യു എന്നാണ് പിതാവിന്റെ പേര്. അദ്ദേഹം ഈ പല വയൽ അല്ലെങ്കിൽ ചാവറഗിരിയിലാണ് ജീവിച്ചിരുന്നത്. ഈ ഇവിടെ വെച്ചാണ് മരിക്കുന്നത്? രണ്ടായിരത്തിൽ. എത്ര വയസ്സിലാണ് മരിക്കുന്നത്? അന്ന് 80 വയസ്സുണ്ട്. ഏകദേശം 80 വയസ്സ് പ്രായമുണ്ട്. അമ്മയുടെ പേര്? അമ്മയുടെ പേര് അന്നമ്മ. അന്നമ്മ എന്നാണ്. വീട്ടുപേരും സ്ഥലവും? എടയാൽ പ്ലാസ്നാൽ. പ്ലാസ്നാൽ എടയാൽ കുടുംബാംഗമാണ് അമ്മ. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? ഞങ്ങളുടെ 83-ലാണ്. 1983-ലാണ്. അപ്പോൾ 40 വർഷം കഴിഞ്ഞു നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട്. ചേച്ചിയുടെ സഹോദരങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ഞങ്ങൾ 5 പേരാണ്. 5 പേരാണ്. എത്രയാണ്? എത്ര പെണ്ണും? മൂന്നാണും രണ്ട് പെണ്ണും. അതിനകത്ത് ഏറ്റവും മൂത്തത് ആരാണ്? അതിൽ ഏറ്റവും മൂത്തത് കുഞ്ഞെന്ന് വിളിക്കുന്ന അബ്രാഹം. അവരെവിടെയാണ് താമസിക്കുന്നത്? അവര് ചിറ്റാരിക്കാലി തന്നെയാണ്. ചിറ്റാരിക്കാലാണ് താമസിക്കുന്നത്. അതിന് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര്? മേരി. മേരി. വീട്ടുപേര്? സ്ഥലം? വീട്ടുപേര് കോളാശ്ശേരി. കോളാശ്ശേരി ചിറ്റാരിക്കാലി തന്നെയാണ്. നാട്ടിലായിരുന്നു. ചിറ്റാരിക്കാലി വന്ന് താമസമാക്കിയിട്ടുണ്ട്. അവർക്ക് എത്ര കുട്ടികളുണ്ട്? അവർക്ക് മൂന്ന് പേര്. അവരുടെ പേരൊന്ന് പറയാമോ? ജോസ്, ബാബു, സുഹൃത്ത്. ലാസ്റ്റ് പറഞ്ഞ പേര്? സുഹൃത്ത്. സുഹൃത്ത് ആ പേര് തന്നെയാണ്. രണ്ടാമത്തെ ആള് മത്തച്ഛൻ എന്ന് വിളിക്കുന്ന മാത്യു. അവര് കർണാടകത്തിലാണ് താമസിക്കുന്നത്. പെണ്ണമ്മ. അവർക്ക് 4 മക്കളാണുള്ളത്. മൂത്തത് സാബു. രണ്ടാമത്തെ ജാൻസി. മൂന്നാമത്തെ സാജു. നാലാമത്തെ ജെസ്സി. പെണ്ണമ്മയുടെ വീട്ടുപേര്? സ്ഥലം? പെണ്ണമ്മയുടെ മുകളപ്പറമ്പിൽ നിന്നാണ് വീട്ടുപേര്. മുകളപ്പറമ്പിൽ. സ്ഥലം? സ്ഥലം അവരും ചിറ്റാരിക്കാലി തന്നെയാണ് താമസിക്കുന്നത്. നാട്ടില് മുട്ടേറിയായിരുന്നു. അവരും ചിറ്റാരിക്കാലി വന്ന് താമസമാക്കി. അടുത്ത ആളാരാണ്? അടുത്ത ആള് പിന്നെ പാപ്പച്ചൻ എന്ന് വിളിക്കുന്ന തോമസ്. പാപ്പച്ചൻ എന്ന് വിളിക്കുന്ന തോമസ്. പുള്ളിക്കാരിയുടെ ഭാര്യ വത്സമ്മ. വത്സമ്മ. അവർക്ക് 3 മക്കളാണുള്ളത്. വത്സമ്മയുടെ വീട്ടുപേര്? സ്ഥലം? വത്സമ്മയുടേത് കടുമേനിയാണ് സ്ഥലം. കടുമേനി. ചീരമറ്റത്തിൽ നിന്ന് വീട്ടുപേര്. കടുമേനിക്ക് അടുത്തുള്ള പ്രധാനപ്പെട്ട ഒരു സ്ഥലം പറയാം? അത് ചിറ്റാരിക്കാലെ ചെറുപുഴ അടുത്ത് തന്നെയാണ്. അവരുടെ കുട്ടികളുടെ പേര്? അവരുടെ കുട്ടികള് 3 പേരാണ്. അവർക്ക് ജോമോന്, ജോബി, ജിജേഷ്. അങ്ങനെ 3 കുട്ടികളാണ് അവർക്കുള്ളത്. പിന്നെ ഏറ്റവും ഇളയ ഒരാളെങ്ങനെയുണ്ട്? ഇളയത് പിന്നെ 4-ാമത്തേത് ഞാനാണ്. പിന്നെ 5-ാമത്തേത് മേരി അനിയത്തി. അവളെ കല്യാണം കഴിച്ചിരിക്കുന്നത് വെള്ളരിക്കുണ്ട് പുന്നക്കുന്ന് എന്ന സ്ഥലത്ത്. വെള്ളരിക്കുണ്ട് പുന്നക്കുന്ന് എന്നുള്ള സ്ഥലത്താണ്. വീട്ടുപേര്? വീട്ടുപേര് പിന്നെ കണ്ണംകുളത്ത്. കണ്ണംകുളത്ത്. ഭർത്താവിന്റെ പേര്? ഭർത്താവിന്റെ പേര് ബേബി. ബേബി. അവർക്ക് എത്ര കുട്ടികളുണ്ട്? അവർക്ക് 2 പേര്. രണ്ടുപേരാണുള്ളത്. അവരുടെ പേരെന്താ? അനൂപ്, ജെയ്സൺ. അനൂപ്, ജെയ്സൺ. ജെയ്സൺ. ചേച്ചിയുടെ വീട്ടുപേര് എങ്ങനെയായിരുന്നു? നിലപ്പനയിൽ. നിലപ്പനയിൽ നിന്നാണ്. പിതാവിന്റെയും മാതാവിന്റെയും പേര്? പിതാവിന്റെ പേര് ജോസഫ്. ജോസഫ്. അമ്മയുടെ എലിക്കുട്ടി. എലിക്കുട്ടി. അമ്മയുടെ വീട്? അമ്മയുടെ വീട് നാട്ടിലായിരുന്നു. നാട്ടിലായിരുന്നു. അയർക്കുന്ന്. അയർക്കുന്ന്. വീട്ടുപേര്? വീട്ടുപേര് അമ്മയുടേത് നിലപ്പനയിൽ നിന്നാണ്. ചാച്ചന്റേത് വട്ടപ്പറമ്പിൽ. വട്ടപ്പറമ്പിൽ നിന്നാണ്. അപ്പൊ അമ്മ ഒരു മകളെ ഉണ്ടായിരുന്നു. നിലപ്പനയിൽ നിന്നുള്ള വീട്ടുപേരാണ് തുടർന്ന് പോയിരുന്നത്. സണ്ണിച്ചേട്ടന് എന്താ പ്രധാനമായിട്ടുള്ള പരിപാടികള്? എനിക്ക് കൃഷിപ്പണി തന്നെ ഉള്ളു. കൃഷിപ്പണിയാണ് മെയിൻ കൂടുതലായിട്ടും ഉള്ള പരിപാടികൾ. നിങ്ങളുടെ കൃഷിത്തോട്ടത്തിന് അടുത്ത് തന്നെയാണ് ഈ കർണാടക ബോർഡറാണ് അല്ലേ? അതെ അതെ. കർണാടക ഈ വീടിന്റെ ഈ സ്ഥലമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ കർണാടക ബോർഡറാണ്. ഫോറസ്റ്റാണ്. കർണാടക ഫോറസ്റ്റിന് അടുത്താണ് താമസിക്കുന്നത്. കാട്ടുമൃഗങ്ങളുടെ ശല്യം ഉണ്ടാകാറുണ്ട്? കാട്ടുമൃഗങ്ങളുടെ ശല്യങ്ങളൊക്കെ അത്യാവശ്യമുണ്ട്. അത്യാവശ്യമുണ്ട്. ആനയൊക്കെ പന്നി കയറി വരും. ഉറങ്ങി കയറി വരുന്നുണ്ട്. വലിയ ശല്യങ്ങളൊന്നും ഉണ്ടാക്കാമായ ശല്യം ഇതുവരെ എങ്കിലും അതൊരു ശല്യമാണ്. അതെ അതെ. നിങ്ങൾക്ക് എത്ര മക്കളാണുള്ളത്? ഞങ്ങൾക്ക് 2 മക്കളാണുള്ളത്. മക്കളുടെ പേര്? അഭിനന്ദ്, മൂത്തോൻ.
അല്ലാതെ ആശ ആശ അങ്ങനെ രണ്ട്. അഭിനന്ദ എവിടെയാണ്? അഭിനന്ദ ഇപ്പം ദുബായിലാണ്. ദുബായിലാണ്. എന്താ എന്തായിട്ടാ ജോലി ചെയ്യുന്നത്? നഴ്സായിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ ഭാര്യയുടെ പേര്? അഭിനന്ദന്റെ ഭാര്യയുടെ പേര് വീണ. വീണ എന്നാണ്. അവരും നഴ്സാണ്. നഴ്സാണ്. ഇവരൊന്നിച്ച് ഫാമിലി ആയിട്ട് അവിടെയാണ്? അവിടെ. അവർക്ക് എത്ര കുട്ടികൾ? അവർക്ക് രണ്ട് കുട്ടികൾ. രണ്ട് കുട്ടികളാണ്? രണ്ട് പെൺകുട്ടികൾ. രണ്ട് പെൺകുട്ടികൾ. അവരുടെ പേര്? നാട്ടിലി, മൂത്തം ആട്ലി, രണ്ടാമത്തേത് കേറ്റ്ലി. അല്ലേ? ആട്ലി, കേറ്റ്ലി. അങ്ങനെ രണ്ട് കുട്ടികളാണ് അവർക്കുള്ളത്. വീണയുടെ വീട് എവിടെയാണ്? വീണയുടെ വീട് ഗൂഡല്ലൂര്. ഗൂഡല്ലൂരാണ്. വീട്ടുപേര്? ഇടത്തട്ടാംകുന്നൽ. ഇടത്തട്ടാംകുന്നൽ എന്നാണ് വീണയുടെ വീട്ടുപേര്. രണ്ടാമത്തെ മകളാണ് അല്ലേ? അതെ. മകളെ എവിടെ വിവാഹം ചെയ്തിരിക്കുന്നത്? മകള് തയ്യാനിയാണ്. തയ്യാനിയാണ്. ഇവിടെ അടുത്തുള്ള സ്ഥലമാണ്. ഭർത്താവിന്റെ പേര്? ഭർത്താവിന്റെ പേര് ജിനോ. ജിനോ എന്നാണ് ഭർത്താവിന്റെ പേര്. വീട്ടുപേര്? വീട്ടുപേര് അരിഞ്ഞേടത്ത്. അരിഞ്ഞേടത്ത് നിന്നാണ് വീട്ടുപേര്. അവരെന്ത് ചെയ്യുന്നു? അവൻ ബാങ്കിൽ ജോലി. ജിനോയ്ക്ക് ബാങ്കിൽ ജോലിയാണ്. ഏത് ബാങ്കിലാണ് ജോലി? ഈസ്റ്റ് എളേരി ബാങ്കിന്റെ തയ്യേനി ബ്രാഞ്ചിലാണ് ഇപ്പം ജോലി ചെയ്യുന്നത്. മോള് എവിടെയെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? മോള് ജോലി എന്ന് പറഞ്ഞാൽ ഈ അക്ഷയ നടത്തുന്നു. സ്വന്തമായിട്ട് അക്ഷയ സെന്റർ നടത്തുന്നുണ്ട്. അതെവിടെയാണ് നടത്തുന്നത്? പലവയിൽ. പലവയില് അക്ഷയ സെന്റർ നടത്തുന്നുണ്ട്. അവരുടെ അവർക്ക് എത്ര കുട്ടികളാണ് ഉള്ളത്? രണ്ടുപേര്. രണ്ടുപേര്. അവരുടെ പേര്? അൽന മേരി ജിനോ. അൽന മേരി ജിനോ. രണ്ടാമത്തത് അയന തെരേസ് ജിനോ. അയന തെരേസ് ജിനോ. അങ്ങനെ രണ്ട് പെൺകുട്ടികളാണ് അവർക്ക് ഉള്ളത്. ചേച്ചിക്ക് സാമൂഹ്യപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ ഒക്കെ ഉള്ള പ്രവർത്തനങ്ങളൊക്കെ സജീവമാണോ? ഞാൻ 2000 മുതൽ 2005 വരെ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു. അഞ്ചാം വാർഡിലെ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു. അത് കഴിഞ്ഞ് 2015 to 2018 കുടുംബശ്രീയുടെ സി ഡി എസ് ചെയർപേഴ്സൺ ആയിരുന്നു. 3 വർഷക്കാലം കുടുംബശ്രീയുടെ സി ഡി എസ് ചെയർപേഴ്സൺ ആയിരുന്നു. പിന്നെ 10 വർഷത്തോളം സി ഡി എസിലെ അംഗമായിരുന്നു. 10 വർഷം സി ഡി എസിലെ അംഗമായിരുന്നു. ഇപ്പം വാർഡിലെ വാർഡ് പ്രസിഡന്റ് ആണ്. അതായത് രാഷ്ട്രീയ പാർട്ടിയുടെ? രാഷ്ട്രീയ പാർട്ടിയുടെയാണ്. യു ഡി എഫിന്റെ വാർഡ് പ്രസിഡന്റാണ് ഇപ്പോൾ. പിന്നെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും? പള്ളിയിലെ പള്ളി കമ്മിറ്റി അംഗമാണ്. ഇപ്പോൾ നിലവിൽ പള്ളി കമ്മിറ്റി അംഗമാണ്. നിങ്ങളുടെ ചാവറഗിരിയാണ്. ചാവറഗിരി പള്ളിയുടെ കമ്മിറ്റി അംഗമാണ് നിലവിൽ. ഇതിനു മുമ്പ് കമ്മിറ്റി അംഗമായിരുന്നിരിക്കാം അല്ലേ? നേരത്തെ ക്രെഡിറ്റ് യൂണിയന്റെ പ്രസിഡന്റ് ഒക്കെ ആയിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ഒക്കെ പള്ളിയിലെ സംഘടനാ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു? ക്രെഡിറ്റ് യൂണിയന്റെ പ്രസിഡന്റ് ആയിരുന്നു. ക്രെഡിറ്റ് യൂണിയന്റെ പ്രസിഡന്റ് ആയിരുന്നു. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ എല്ലാ കമ്മിറ്റിയിലും വരും. പള്ളി കമ്മിറ്റി വരും. സാമൂഹ്യ രാഷ്ട്രീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉള്ളതുകൊണ്ട് പള്ളി കമ്മിറ്റി വരുമ്പം ആദ്യം തന്നെ പേര് അവിടെ പ്രസ്താവിക്കപ്പെടും. അപ്പം നിങ്ങളുടെ കുടുംബത്തിന്റെ വിവരങ്ങളെല്ലാം അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നന്ദി. നമസ്കാരം.